നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ സംരംഭങ്ങൾ ചെയ്യുന്നവരാണ്. ഈ സ്റ്റേജിലും സദസ്സിലും ഉള്ളവര് ഉസ്താദുമാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, മുതലാളിമാരുണ്ട്, തൊഴിലാളികളുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, റോഡ് സൈഡുകളിലും മറ്റുമായി കച്ചവടം നടത്തി ജീവിക്കുന്നവരുണ്ട്, പ്രവാസികളുണ്ട്, ഈ സഹോദരിമാരുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, മക്കള്, മരുമക്കള്, പലരും പല ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. എല്ലാ ജോലിയിലും വലിയ ബറക്കത്തും വലിയ റഹ്മത്തും വലിയ സന്തോഷവും അല്ലാഹു എപ്പോഴും നിലനിർത്തി തരും. ഒരു കുടുംബത്തിൽ സൂറത്തുൽ വാക്കിയ ഓതുന്ന ഒരാളുണ്ടെങ്കിൽ, കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ സൂറത്തുൽ വാക്കിയ ഓതുന്നവരുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് തരും. ഉമ്മ ഓതുന്നുണ്ടെങ്കിൽ മക്കൾക്ക് അതിന്റെ ബർക്കത്ത് കിട്ടും. ബാപ്പ ഓതുന്നുണ്ടെങ്കിൽ മക്കൾക്കും മരുമക്കൾക്കും അതിന്റെ ബർക്കത്ത് കിട്ടും. ഒരു കുടുംബം മൊത്തം ഓതുകയാണെങ്കിലോ അല്ലാഹുവേ, ആ കുടുംബത്തിന് മൊത്തം ബർക്കത്ത് കിട്ടും. ഈ നാട്ടിൽ വന്ന് നമ്മൾ ഓതുമ്പോ ഈ നാട് ബർക്കത്തുള്ള നാടായി മാറും. ഈ നാട്ടിലെ ബിസിനസ്സുകാർക്ക്, ഈ നാട്ടിലെ കച്ചവടക്കാർക്ക്, ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും എല്ലാവർക്കും അത് കാരണം വലിയ സന്തോഷമായിരിക്കും. കാരണം എന്താ? സൂറത്തുൽ വാക്കിയക്ക് അത്രയും വലിയ പവറാണ്, അത്രയും വലിയ മഹത്വം. ഇൻഷാല്ലാ സൂറത്തുൽ വാക്കിയ നമുക്ക് ലൈവില് ധാരാളം മുഅ്മിനീങ്ങൾ നമ്മളെ കൂടെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും നമുക്കൊക്കെ അല്ലാഹു വലിയ ബർക്കത്ത് നൽകട്ടെ. ജോലിയില്ലാത്ത കുറെ ആളുകളുണ്ട്, അല്ലാഹു അവർക്കൊക്കെ സൂറത്തുൽ വാക്കിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പെട്ടെന്ന് റാഹത്തുള്ള ജോലി കൊടുക്കട്ടെ. ഉള്ള ജോലി വലിയ ബർക്കത്തും കടങ്ങളെ വീട്ടുവാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചൊരിയട്ടെ. എല്ലാവരും സൂറത്തുൽ വാക്കി ഓതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا وقعت الواقية ليس لوقعتها كاذبة خافضة رافية إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب بالمشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينصفون وفاكهة مما يتخيرون ولحم طير مما يشتهون فهور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يهموم لا بارد ولا كريم
ഇന്നഹും കനൂ ഖബലദാരിക മുതറഫീൻ വകാനൂ യസൂന അലൽ ആസിൽ അലീം വകാനൂ യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമാ ഇന്നാ ലമുബ്ഗസൂൻ അവ ആബാഉനൽ അവ്വലൂൻ قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم ثم إنكم أيها الضالون المكذبون لآكلون من شجر من زقوم فمارئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقوين فسبح باسم ربك العظيم فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتسلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم صدق الله صدق الله صدق الله العلي العظيم മുഅ്മിനീങ്ങളെ എല്ലാവരും രണ്ട് കൈയിലൂതിയിട്ട് തല മുതൽ മുഖവും കൈകാലുകളൊക്കെ നിങ്ങൾ തടവി കൊടുക്കുക. എവിടെയാണോ ശരീരത്തിൽ നിങ്ങൾക്ക് വേദനയുള്ളത് ഖുർആൻ ഓതിയിട്ടാ നമ്മൾ തടവുന്നത്. അല്ലാഹ് ശിഫയാക്കണേ, അല്ലാഹ് ശിഫയാക്കണേ, അല്ലാഹ്.
റബ്ബേ ഞങ്ങളെ ശരീരം ഈമാന കൊണ്ട് നീ പ്രകാശിപ്പിക്കണമെന്ന നിന്റെ പവിത്രമായ ഖുർആൻ ഓതിയ ഈ മജ്‌ലിസിൽ നിന്ന് ഞങ്ങളെ ഖുർആൻ ഓതി കൈയോതി ഞങ്ങളെ ശരീരത്തിൽ തടവി ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങൾ ഒരു നാള് മരണപ്പെട്ട ഖബറാകുന്ന ഇരുട്ടറയിൽ ആരുമില്ലാത്ത വെളിച്ചമില്ലാത്ത പ്രകാശമില്ലാത്ത ആ ഖബറിലേക്ക് ഞങ്ങളെ ഈ ശരീരം ഇറക്കി വെക്കുമ്പോ ഖുർആൻ ഓതി തടവിയ ഞങ്ങളെ ഈ ശരീരം ഞങ്ങളെ മയ്യത്തിന് ഖബറിൽ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. റബ്ബേ ഞങ്ങൾ കാഫിയത്ത് നൽക അല്ലാ, ദീർഘായുസ് നൽക അല്ലാ. ഈ മനോഹരമായ മൈതാനിയിൽ തടിച്ചുകൂടിയ ജനസാഗരങ്ങൾ ഈ ആലിമീങ്ങളും സദാദീങ്ങളും പ്രായമുള്ള ബാപ്പമാരെ ഉമ്മമാർ നിന്റെ പവിത്രമായ ഹറമിൽ വന്ന് ഉംറ ചെയ്തവരുണ്ട്, ഹജ്ജ് ചെയ്തവരുണ്ട്. പ്രായം ഒരുപാടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളെ മജ്‌ലിസിലുണ്ട് റബ്ബേ. എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ, കുഞ്ഞുമക്കളടക്കം ലോകത്തിന്റെ മാനാഭാഗത്തിരുന്ന് അറിവിന്നിലാവ് ലൈവിലൂടെ നിങ്ങളെ പ്രോഗ്രാം കേട്ട് ഈ കൈകളുയർത്തി ആമീൻ പറയുന്ന ജനസാഗരങ്ങൾ, ഈ ഫുട്ബോൾ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ് ഈ ജനസാഗരങ്ങൾ അറിവിന്നിലാവിന്റെ മജ്‌ലിസിലോടിയെത്തി ഈ പവിത്രമായ നിന്റെ ഖുർആനോ ഞങ്ങൾ ചോദിക്കുകയാണ്. അല്ലാ ഞങ്ങളെ ഖൈറായ ഒരു ഒരുപാട് മുറാദുകളുണ്ട്, എല്ലാം നീ ഹാസുലാക്കി തരണേ റഹ്മാനേ, എല്ലാം നീ ഹാസുലാക്കി തരണേ റഹ്മാനേ. ഈ കൈകളെ നീ ഹൈബാക്കല്ല അല്ലാ, നീ മടക്കല്ലേ റബ്ബേ. ഞങ്ങളെ നീ പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാ, ദീർഘായുസ്സിനെ ഞങ്ങൾക്ക് തരണേ അല്ലാ, ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ഈ കൂട്ടത്തിൽ അല്ലാ എത്രയോ രോഗികളുള്ള അവർക്കെല്ലാം ഖുർആനിന്റെ ബറക്കത്ത് വള്ളേ, ഈ മുഅ്മിനീ ആമീനിന്റെ ബറക്കത്ത് വള്ളേ, ശിഫ നൽക അല്ലാ, ശിഫ നൽക അല്ലാ, ശിഫ നൽക അല്ലാ, ശിഫ നൽക അല്ലാ. എത്രയോ സുഖമില്ലാത്തവര് വാഹനത്തിൽ വന്ന് നിങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നവരുണ്ട്, അവരെല്ലാം വലിയ പ്രതീക്ഷയോടെയാ. റബ്ബേ കുറച്ചു നേരം ൂരവേദനിക്കുന്നവരാണ്, ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്നാൽ ശരീരം കടച്ചിൽ വരുന്നവരാ. അതെല്ലാം മാറ്റിവെച്ച് മജ്‌ലിസിലേക്ക് ഈ ഖുർആനോ ദുആ ചെയ്യുന്ന മജ്‌ലിസിലേക്ക്, ഈ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന മജ്‌ലിസിലേക്ക് വളരെ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ വന്നത്. റബ്ബേ നീ അവരെ പ്രതീക്ഷകളെ നീ കെടുത്തി കളയല്ലേ റഹ്മാനേ. ഈ സ്റ്റേജിലും സദസ്സിലും ുള്ള മനസ്സിലുള്ള ഹൈറായ മുറാദുവള്ളി ഹാസുലാക്കണേ അല്ലാ. എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ, എന്തെല്ലാം ടെൻഷനുകളുണ്ടോ, എല്ലാ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ ആളുകൾ ഞങ്ങളെ മജ്‌ലിസിലുണ്ട്, എത്രയോ ചെറുപ്പക്കാർ, എത്രയോ ചെറുപ്പക്കാരികൾ, എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഉണ്ട്. ഉസ്താദേ ഞാനൊരു മുസ്ലിമായ സഹോദരനാണ്, ഈ മജ്‌ലിസിലുണ്ട്, കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ല, ഇടക്കൊക്കെ ഉസ്താദിന്റെ പ്രോഗ്രാം കേൾക്കാറുണ്ട്. ഞാനും എന്റെ ഭാര്യയും എന്റെ അമ്മയും കുറെ ദൂരത്തിൽ നിന്നാണ് വരുന്നത് ഉസ്താദേ. അല്ലാ ഇവിടെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് ആ മുസ്ലിമായ സഹോദരനടക്കം, ഈ പ്രിയപ്പെട്ടവരുടെ ആമീനിൽ വലിയ പ്രതീക്ഷയിലാണ് വന്നത് അല്ലാ, വലിയ പ്രതീക്ഷയിലാണ് വന്നത് അല്ലാ. നീ വെറുതെയാക്കല്ലേ അല്ലാ, നീ തട്ടിക്കളയല്ലേ അല്ലാ, നീ മുറാദ് ഹാസിലാക്കി റബ്ബേ.
നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കാവലെ ഈ മജ്ലിസിനെ നീ നൽകണേ വഹ്മാനേ. ഈ മജ്ലിസിലുള്ള സദാത്തിങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിലുള്ള ഉസ്താദുമാരെ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിലുള്ള സാലിഹീങ്ങളുടെ ഉമ്മമാരുടെ ഉപ്പമാരുടെ സഹോദര സഹോദരിമാരുടെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് നീ ഖൈറുകൾ നൽകണേ വഹ്മാനേ. പ്രായം ഒരുപാടുള്ള ഉമ്മമാരുണ്ട്, പാവങ്ങളാണ്, സാധുക്കളാണ്, ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ് നൽകി റബ്ബേ. അറിവിന്ദിലാവിന്റെ മജ്ലിസ് എവിടെ വെച്ചാലും മൂടി വരും കുറെ ഉമ്മമാരും ബാപ്പമാരും സഹോദര സഹോദരിമാര് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികൾ. അറിവാകുവേ, ഈ മൈതാനിൽ വന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് നീ ബർക്കത്ത് നൽകണേ, അവരെ കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണേ. പലരുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, വിഷമങ്ങളാണ്, പിണക്കങ്ങളാണ്. ഈ മജ്ലിസിലൂടെ നീ സമാധാനം നൽകണേ റഹ്മാനേ. എത്രയോ പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കഴിയുന്നുണ്ട്, റബ്ബാകുന്ന നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമോനെ പ്രസവിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അല്ലാ. സാധാരണ നമ്മൾ മൂത്രമൊഴിക്കുന്നത് മുൻഭാഗങ്ങളിലൂടെയാണല്ലോ, ആ കുഞ്ഞു മൂത്രമൊഴിക്കുമ്പോ പിൻഭാഗത്തിലൂടെയാണ് വരുന്നത്. ഡോക്ടർമാര് ചെറിയ കുഞ്ഞാണ്, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു ഉസ്താദ് വിളിച്ചിട്ട്, ആ കുടുംബം വിളിച്ചിട്ട് പ്രത്യേകം ദ്വാരിക്കാൻ പറഞ്ഞിരുന്നു. വലിയ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതായിരുന്നു ആ കുടുംബത്തിന് ദുആ ചെയ്തിരുന്നു. ഇന്ന് ഇങ്ങനെ വെങ്ങാട്ടേക്ക് പോരുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അറിവിന്ദിലാവിന്റെ കൂട്ടുകാർക്ക് ആ കുടുംബം വിളിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ആദ്യമായ ആ കുഞ്ഞ് മുൻവശത്തിലൂടെ തന്നെ മൂത്രമൊഴിച്ച സന്തോഷം ഉസ്താദെന്ന മജ്ലിസിൽ വെച്ച് പറയണം. ഇന്നലെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇരുന്നപ്പോ ആമീൻ പറഞ്ഞ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ ആ സന്തോഷം അറിയട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ആ സന്തോഷം വിളിച്ചു പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ആ കുഞ്ഞിന് പ്രയാസം നീ കൊടുക്കില്ല റബ്ബേ. അങ്ങനെ എത്രയോ കുഞ്ഞു മക്കളുണ്ട് ഹോസ്പിറ്റലും വീട്ടിലും സുഖമില്ലാത്തവര്. അല്ലാഹ് ഈ മജ്ലിസ് കാരണം, ഈ മജ്ലിസിൽ ചൊല്ലുന്ന ദിക്ര കാരണം, ഈ മജ്ലിസിൽ ചൊല്ലുന്ന സ്വലാത്ത് കാരണം, ഈ സ്വലാത്ത് ചൊല്ലിയ നാവ് കണ്ട് ആമീൻ പറയുന്ന ഈ ജനസാഗരങ്ങൾ ആമീന്റെ ബറക്കത്ത് കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അറിവിന്ദിലാവിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാ. അമീന ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ.